സിം ബോംബ് സെറ്റ് ചെയ്ത ഈ ഫോൺ ഗീതുവിന്റെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാവണം. ഇത് അമ്മയുടെ കയ്യിലുണ്ടായിരുന്നോ? ഞാനത് തിരഞ്ഞു നടക്കായിരുന്നു. ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നതാ, നീ ഇവിടേക്ക് വരുമ്പോ തരാവുന്ന കരുതി എടുത്തു വെച്ചതാ. എവിടെയെങ്കിലും കൊണ്ടുപോയി മറന്നു വെക്കാതെ കൈ തന്നെ സൂക്ഷിച്ചു. ഇതിപ്പോ എന്റെ കയ്യിലിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. മോളിത് കൈ തന്നെ പിടിച്ചോ, അല്ലെങ്കി അങ്ങോട്ട് മാറ്റി വെച്ചോ, പൊട്ടിയാലോ? പൊട്ടാനോ? അബദ്ധത്തിലെങ്ങാനും നിലത്ത് വീണ് പൊട്ടിയാലോ എന്ന്. അങ്ങനെയൊന്നും പൊട്ടത്തില്ല. എത്ര തവണ താഴെ വീണതാ? അമ്മ ഭക്ഷണം കഴിച്ചോ? നീ കഴിച്ചില്ലല്ലോ. നമുക്ക് രണ്ടുപേർക്ക് കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഗോവിന്ദനെ കൂടി വിളിക്കാം. ഞാനിപ്പോ വരാം. രാത്രി 11:30 മൊബൈലിലെ സിം ബോംബിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമല്ലോ. നേരത്തെ ചെക്ക് ചെയ്ത് നോക്കിയതല്ലേ? ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല മാം, എല്ലാം ഓക്കെയാ. രാത്രി 11:25 ആവുമ്പോ മാം ഒന്ന് ബാത്റൂമിലേക്ക് കയറി നിന്നാ മതി. ഗീതു ആ സമയത്ത് ഉറങ്ങുമോന്ന് സംശയമാ. എങ്ങനെയെങ്കിലും നേരത്തെ കിടത്തി ഉറക്കണം. അതുമാത്രമല്ല, ബ്ലാസ്റ്റിംഗ് നടക്കുമ്പോ അവളുടെ തലയ്ക്ക് തന്നെ പരിക്കേൽക്കണം. അതിന് മൊബൈൽ ഞാൻ പറഞ്ഞ പോലെ ഗീതുവിന്റെ തലയോട് ചേർത്ത് വെക്കണം. കൃത്യം 11:30 ഇവിടെ റിമോട്ട് ഓൺ ആക്കും. ഒരു മിനിറ്റിനകം പൊട്ടിത്തെറിക്കും. ആ സമയത്ത് മാം ഒന്ന് കെയർഫുൾ ആയിരുന്നാ മതി. ഓക്കേ.